ഇനി എത്ര പണം തന്നാലും എന്നോട് ഈ പരിപാടി പറയരുത്. ഇനി ഞാൻ മേലായിട്ടില്ല. എന്താ കുട്ടി, എനിക്കൊരു ജീവിതം തരാൻ നിങ്ങൾക്ക് പറ്റുന്ന പിന്നെ ആക്കാൻ പറ്റുമോ? ആവാ എന്താ മൂന്നാലും എത്ര വൈകിയത്? ചെക്കനൊന്നും ഒരുങ്ങി കിട്ടണ്ടേ. ചെക്കൻ വലിയ ഒരുക്കക്കാരനായിരിക്കും അല്ലേ? ചെക്കൻ വലിയ കോളേജിലെ പ്രൊഫസർ അല്ലേ? ഏത് കോളേജില്? ഇപ്പൊ റിട്ടയർഡ് ആയി. ഇതൊക്കെ ഒരു പണിയല്ലേ? എന്ന് വെച്ചാ ഇതൊക്കെ ഒരു പണിയല്ലേ? ഓ, 10-30,000 രൂപ പെൻഷൻ ഉണ്ട്, ബാങ്കില് ഡിപ്പോസിറ്റ് ഉണ്ട്. ഒരു സന്തുഷ്ട കുടുംബം നടത്താ ഇത് പോരെ? ഞാൻ ചേച്ചിയോട് പറഞ്ഞതാ ഈ പൈസാം കാലത്തൊന്നും കല്യാണം വേണമെന്ന്. പിന്നെ ചേച്ചിക്കാണ് പേടി. വല്ല എനിക്ക് സംഭവിച്ചു കഴിഞ്ഞാ മനുഷ്യന്റെ കാര്യമല്ലേ, അത്രയൊക്കെ ഉള്ളല്ലോ. അതുകൊണ്ടിട്ടാണ് ചെക്കൻ മുൻകൂട്ടി കാര്യങ്ങൾ നോക്കുന്നവനാണ്. ഭാര്യ മരിച്ച പിന്നെ ഏകാന്ത ജീവിതമാണ്. ഭാര്യക്കും തെറ്റി? ഭാര്യയെ തല്ലിക്കൊന്നാണ്. അല്ലല്ലല്ല, അലക്കലില് തലയിടിച്ച് മരിച്ചതാ. ഓ, കഷ്ടമായിപ്പോയി. ഓ, ഭാര്യയും ചത്ത് മക്കളെയും കെട്ടിച്ചു വിട്ട് ചെക്കൻ ഇപ്പോഴാ ഒന്ന് ഫ്രീ ആയേ. ഇനി വേണം അങ്ങേർക്കൊരു കുടുംബ ജീവിതം നടത്താനായിട്ട്. എന്നിട്ട് ചെക്കൻ എവിടെ? ഇവിടെ ഉണ്ടെന്ന്. എവിടെ? ഹാ, ഇവിടെ ഉണ്ടെന്ന്. നാണിച്ച് പുറത്തു കഴിക്കല്ലേ? ഓ, അങ്ങേർക്ക് നാണോ മാനോ ഒന്നും ഇല്ല. എന്നിട്ട് എവിടെയാണ് മൂന്നാനെ? ചേട്ടൻ ഇങ്ങോട്ട് നോക്ക്, ഇതല്ലേ ചെക്കൻ. എടോ, താൻ നിങ്ങളൊന്നേ കാര്യം പറഞ്ഞിട്ടാ വന്നേ. ഇപ്പൊ വരാട്ടാ. സാറേ, സാറേ, സാറെന്തൊന്നും മിണ്ടാത്ത പൊട്ടനാ. സാറിന് ചെവിയാക്കൂലേ? ആ, ചെവിക്ക് കുഴപ്പമൊന്നുമില്ല. സാറ് ഈ വീട്ടിലെ ആരാ? ആ, ഞാനെന്ന് പറഞ്ഞ? ആ, കിളി പോയിരിക്കുകയാണല്ലേ. ആ, മൂന്ന് കിളിയും പോയി. അത് ശരി. എന്ത് പറ്റിയാണ്? തലയിലല്ല വീണത്, അല്ലാതെ കയ്യും കാലിലും നമ്മൾ ആയി പരുവത്തിരിക്കൂലല്ലോ. എടി, ആളെങ്ങനെയുണ്ടോ നോക്കാവോ? ഏഹ്,
എന്ത് ആളെങ്ങനെയുണ്ടോ നോക്കാവോ, ഒരു മിനിറ്റ് ഞാനിപ്പോ. തിളിമാനം മഴവിൽ നിറമണിയും നേരം നിറമാർന്നൊരു കനവിന്നിൽ തെളിയുന്ന പോലെ പുഴയോരം തഴുകുന്നി തണുനീറം കാറ്റും പുളകങ്ങൾ ഇഴനീതൊരു കുഴലൂതിയ പോലെ കുളിരേകും കനവിന്നിൽ കതിരാടിയ കാലം മനതാരിൽ മധുമാസം തളിരാടിയ നേരം അകമരുവും മയിലിണകൾ തുയിലുണരും കാലം എന്നകതാരിൽ അനുരാഗം പകരുന്ന യാമം. ചേച്ചി ചേച്ചി വരാൻ പറഞ്ഞത് കാത്തിരുന്ന് കാത്തിരുന്ന് ക്ഷമ നശിച്ചപ്പോ ഞാൻ പുറത്തിറങ്ങി, അത് തെറ്റാണോടാ ചേച്ചി? ഇത്ര അതിക്രമം നടന്നത് അമ്മാവിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കാനല്ലേ. തന്റെ കൊടുക്കത്ര രണ്ട് മിനിറ്റ് കൊണ്ട് കുപ്പിച്ചെടുത്തല്ലേ കള്ളൻ. എന്റെ വീട്ടിൽ വന്ന് തോന്നി മാസം പറഞ്ഞോ, രണ്ടു കൊടുത്ത് പത്തോളം. സുഗു സുഗു, നീ എന്തേ കാണിക്കുന്നേ? ചേച്ചിന്റെ ഇടപെടരുത്, ചേച്ചി അത്തുപോ. ഞാൻ ഇടപെടും, എനിക്ക് ഈ ബന്ധത്തിന് ഇഷ്ടം സംബന്ധിച്ച് പരിപാടിയോ ഒക്കെ. കൺഗ്രാജുലേഷൻ കൺഗ്രാജുലേഷൻ. വൃത്തിയോട്ടമ്മേ, രണ്ടുപേരും ഇവിടുന്ന് പുറത്തു വെക്കണം. വെട്ട് കത്തിയെടുത്ത് ഞാൻ രണ്ടിനെ വെട്ടും. പോണ പുറത്ത് ഓടിക്കോടാ, വെട്ട് കത്തി എടുക്കാൻ പോയിട്ടുണ്ട്. ഇങ്ങോട്ട് വന്നിടും, വെട്ടുകൊണ്ട് ചാകാൻ നിക്കണ. ആ വൃത്തിയോട്ടമ്മ പോയാ, എവിടെ മതി. അവരവരുടെ പാട്ടിന് പോയി. ചേച്ചിക്ക് എന്തിന്റെ കേടാണ് ഈ വയസ്സാം കാലത്ത് കല്യാണം കഴിച്ച് പോലെ പൂജയും ചെയ്ത് അമ്പലത്തിരിക്കുന്നവരും. സുഗു, എന്നെ കൊണ്ടൊന്നും വയ്യ, ഞാൻ ഒന്നും പറയല്ല. ഇങ്ങനെ അറിവണേ, ഇവിടെ കുറച്ച് ബേക്കറി ഐറ്റംസ് എന്ന് വെച്ചല്ല അതെന്തി. പണ്ടോരക്കളവൻ അതും തിന്ന് തീർത്തോ. ദൈവമേ, ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടത്. ആ പെണ്ണുമ്പിള്ള പിടിച്ചില്ലായിരുന്നെങ്കിൽ ആ കാലേനെ വെട്ടിക്കുന്നാൻ. എല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് ഇരിക്കുന്ന ഇരിപ്പുണ്ടില്ലേ, എന്തിനാ എല്ലാവരും പറയണേ? എന്നെ തന്നെ പറഞ്ഞാ പോരെ. എന്താ നീ കുട്ടി? ഏ, എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കരുട്ടാ, ഞാൻ ഒന്നുമില്ല, ഞാൻ തേ പോണേ. പോവല്ലേ പോവല്ലേ, ഒന്ന് ഇരിക്കുക അലിക്കുട്ടി. ഇതൊന്നും നടത്തിത്ത അലിക്കുട്ടി, ഇതൊന്നും നടത്തി ഒന്ന് സമ്മാനപ്പെടുത്തിത്ത. കാരുണ്യം കാണിക്കാൻ ഞാൻ ആരാ? പരിമലത്തിരുമേനിയാ. ഇത് മറുണ്ടങ്ങനെ ചെന്നാലേ എന്നെ വെടിവെച്ചോല്ലോ. ഈ പരിപാടിക്ക് ഞാനില്ല, ഞാൻ പോണേ. പോവല്ലേ പോവല്ലേ, ഇങ്ങോട്ടൊന്നും നോക്കലിക്കുട്ടി. എന്താണ് ഇതാ നോക്ക്, നിങ്ങൾ എന്തെങ്കിലും ചെയ്യാം അലിക്കുട്ടി. സമാനമുള്ള കേസല്ലേ നോക്കിയേ. ഓക്കെ പോരെ. പണം തന്ന് തന്ന് എന്നെ കൊലക്കൊടുക്കൊല ചെയ്യുന്നേ. എന്താ നിങ്ങൾ സമാനപ്പെട്ട്, നമുക്ക് പരിഹാരം ഉണ്ടാക്കുന്ന കാര്യങ്ങളല്ലേ ഉള്ളു. ശരി സമ്മതിച്ച്, ഇതിൽ നല്ലൊരു ബന്ധം എവിടെ നിന്നെങ്കിലും ഞാൻ ഒപ്പിച്ചു തരും. പറ്റില്ല പറ്റില്ല, എനിക്ക് ഇത് തന്നെ മതി. ഏ അത് നടക്കൂല, പൈസ പിടിച്ചു. എന്റെ അലിക്കുട്ടി, എന്താ ഇതും കൂടി ഇരിക്കട്ടെ, സമ്മാനപ്പെട്ട്. ഇയാൾ എന്നെ കാലിന് കൊടുക്കൂല. പെണ്ണിന്റെ ആങ്ങളോട് സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല. ആ തെണ്ടിയാണെങ്കിൽ വള്ളിക്ക് പുള്ളി കടക്കൂല. നിങ്ങളൊരു കാര്യം ചെയ്യും, പെണ്ണിനെ നിങ്ങളെ ഭയങ്കരമായിട്ട് പിടിച്ചെന്നുള്ള ഉറപ്പാണ്. ഉറപ്പാണ് അലിക്കുട്ടി. എന്ന ഒരു കാര്യം ചെയ്യും, വെല്ല മാർക്കറ്റിലെ അമ്പലത്തിലോ പോയി പെണ്ണിനോട് കാര്യം തുറന്നു പറഞ്ഞാ പോരെ. എന്നിട്ട് ഇങ്ങോട്ട് അടിച്ചിട്ട് പോരെ. ഞാൻ പോകാത്ത അമ്പലമോ മാർക്കറ്റോ വല്ലതും ഉണ്ടോ? ഞാൻ ഇന്നുവരെ അവളെ കണ്ടിട്ടേ ഇല്ല.
കിളവരും ആയിതോട്ടം തന്നെ പണി. ദൈവമേ ഇതിൽ നിന്ന് എങ്ങനെ ഒന്ന് ഊരും. ആ എന്ന ഒരു മാർഗമുണ്ട്. രാത്രി എല്ലാരും ഉറങ്ങിക്കഴിയുമ്പോ വീടിന്റെ മതില് ചാടി എങ്ങനെയെങ്കിലും അവളെ കണ്ടുപിടിച്ച് കാര്യം പറയാം. അവക്ക് സമ്മതമാണെങ്കിൽ സൗകര്യം പോലെ അവൾ ഇങ്ങോട്ട് അടിച്ചിട്ട് വന്ന പോരെ. അല്ലാതെ ഞാൻ എന്ത് പറയാന്. ശരി, മതിലെങ്കിൽ മതില്, ഇന്ന് തന്നെ ചേട്ടാ. നിങ്ങൾ ആള് പുലിയാണല്ല. ശരി 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 ശരി, ചാടിക്കോ ചാടിക്കോ, ഇന്ന് തന്നെ ചാടിക്കോ. അവിടെ നിക്ക്, ഞാനൊന്ന് നോക്കട്ടെ. മനസ്സിലായില്ല, ഒന്നും മനസ്സിലായില്ല. മനസ്സാക്കുന്നില്ല, ഞാനാണ് റിപ്പോർട്ട് അംഗം. പത്രത്തിലൊക്കെ കണ്ട് വേലി ചാടി എന്ന് പറഞ്ഞു. അതെ, ദി സെയിം ബീസ്. അയ്യോ, നീ ഇവിടെ മുടിക്കാൻ അറിയോടാ, ഞാനൊരു ആവശ്യമായി വന്നാണ്. കുളം പറഞ്ഞു. അയ്യോ 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 അയ്യോ, എന്നൊന്നും ചെയ്യല്ലേ, ഞാനൊരു പാവമാണ്. ഞാൻ ഓട്ടിക്കാൻ വന്നാണേ, എന്നെ കൊല്ലല്ലേ. പിന്നെ പറഞ്ഞുതരാം, ആദ്യം ഇതിന്റെ അകത്ത് കയറാൻ പറ്റുമോ നോക്കാം. അയ്യോ, ഇവിടെ ആരും ഇല്ലെന്ന് തോന്നുന്നു, കേറാൻ പറ്റിയ സമയം. ഗോപാലേട്ടനാണോ? അല്ല, തോമസ് ഏട്ടനാണോ? അല്ലെന്നേ.
ഓ, അപ്പുറത്തെ വീട്ടിലെ കുട്ടമ്മൻ ചേട്ടനാ? അല്ല, തന്നെ രാവിലെ കാണാൻ വന്ന പ്രൊഫസറാ. ഏ, ആ താടി വെച്ച ചേട്ടനോ? ആ, അത് തന്നെ അത് തന്നെ. തുറക്ക് തുറക്ക്, വേഗം തുറക്ക്. ചേട്ടാ, ഞാൻ ചേട്ടനെ തന്നെ ഓർത്തുകൊണ്ടിരിക്കുകയായിരുന്നു. എങ്ങനെ ചേട്ടനെ കണ്ടുമുട്ടാന്ന് ആലോചിക്കുകയായിരുന്നു. എനിക്കും വിട്ടുകളെ മനസ്സൊന്നില്ല. അതല്ല ഇത്ര കഷ്ടപ്പെട്ട് ഞാൻ ഇവിടെ എത്തിയത്. എനിക്കറിയായിരുന്നു ചേട്ടൻ എന്നെ ഓർക്കുമ്പോ ഇതൊരു ബുദ്ധിമുട്ടാവില്ലെന്ന്. ഇവിടെ പലർക്കും അങ്ങനെയാ. അതാരാ പലരും? അത് അതൊന്നുമില്ല, ഞാനൊരു ഫലിതം പറഞ്ഞതാ. ഞാൻ ഈ വാതിലി മുട്ടിയപ്പോ ആരുടെയൊക്കെ പേര് പറയുന്ന കേട്ടില്ല, അതൊക്കെ ആരാ? ആ, അതൊക്കെ ഞാൻ വളർത്തുന്ന പൂച്ചകളാ. രാത്രിയായ ജനലി കയറി ഭയങ്കര ശല്യാ. ചൊവ്വം വെള്ളിയൊക്കെ ഇവറ്റവളെ കാണുന്ന കല്യ എനിക്ക്. എന്നാലും പൂച്ച കിട്ടിക്കുന്ന പേര് കൊള്ളാം. ഗോവാലൻ, തോമസ്. ആ, അത് അതൊക്കെ ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് കരുതി. നീ തന്നെ ഒരു വെറൈറ്റി അല്ലേ? എന്റെ കരളേ, എന്റെ ചേട്ടോ. എവിടെ? എനിക്ക് മീൻ വറുത്തത് വലിയ ഇഷ്ടാ. നോക്കാൻ സാധാ, അവനെ പിടിച്ച് വറുത്ത് തരട്ടെ. ചേട്ടൻ എന്ത് വറുത്ത് തന്നാലും ഞാൻ കഴിക്കും. സത്യം സത്യം. ഓഹോ, നീ ശ്രാവനെ വറുത്തുണ്ടല്ലേടാ. നിന്റെ ശ്രാവനെ ഇന്ന് ഞാൻ വറുത്ത് തരും. അളകട സ്റ്റേഷനിലേക്ക്. സാറേ, സാറേ എസ് ഐ സാബു അല്ലേ? ട്രാഫിക് സിഗ്നലില് ഉണങ്ങിയ മത്തികളൊക്കെ വെയിൽ കൊണ്ട് നിൽക്കുമ്പോ എത്ര തവണ വന്ന് ഞാൻ പരിചയപ്പെടണമെന്ന് കരുതിയ. ദാണ്ടെ സാറിപ്പ എന്റെ വീട്ടിൽ വന്നിരിക്കുന്നു. സാറിനെ കളെന്ത് ഗെറ്റപ്പാ, സുരേഷ് ഗോപിയിലും തോറ്റുപോകും തന്നെ. പിന്നെ അവനെവിടല്ലേ? ഞാൻ ദേ വരുന്നു.
ഞാൻ എസ് ഐ കുട്ടപ്പനാണ്. സ്റ്റേഷനിൽ നിന്ന് എത്രയും പെട്ടെന്ന് ഒരു വണ്ടി ഇങ്ങോട്ട് അയക്കണം. രണ്ട് പ്രതികളെ കൊണ്ടുപോകാനാണ്. ഹലോ, ആരാ? ഹലോ, ദുബായിൽ അറിയാം. ദുബായിൽ നിന്നൊക്കെ വന്നു കഴിഞ്ഞാൽ ഞങ്ങളെ പോലുള്ള പാവങ്ങൾക്ക് എന്തെങ്കിലും തന്നിട്ടു എന്തെങ്കിലും ഒന്നൊക്കെ. ആ വാച്ച് കൊള്ളാലോ. ആ വാച്ച് എനിക്കുന്നത്. ആ വാച്ചില്ല എനിക്ക്. തന്റെ ദുബൈയിൽ അണി ഇപ്പൊ എനിക്ക് തന്നിട്ട് പോയത്. അത് കള്ളനാണ്. എന്റെ ലാപ്ടോപ്പും മൊബൈലും എല്ലാം. ഹലോ, ഞാൻ എസ് ഐ ആണ്. ഞാൻ പറയുന്ന അനുസരിക്കുന്ന തന്നെയാണ്. ഫോളോ മീ. നിന്നെ പോലുള്ളവരെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല. അതിനുള്ള രണ്ടാണ് ഇത്. സാറേ, ഞാനിവിടെ ഉണ്ടേട്ടാ, പോയിട്ടില്ല. അയ്യോടാ, ദേ ഇവൻ കിടന്നു വന്നു. ഡാ, ഇവൻ കിടന്ന് പിടിയതെന്നാ ഞാൻ പറഞ്ഞത്. നോനോ ഐ പി സി 302 വകുപ്പനുസരിച്ച് അത് കുറ്റകരമാണ്. അതെന്താ നീ ഉറങ്ങിടക്ക് പിടിക്കുന്നത്? എടാ അകം അകാദി ഗന്ധമേ, കൃതം കൃതാദി ശാന്തമേ എന്നല്ലേ ബാലരമയിൽ പറഞ്ഞിട്ടുള്ളത്? ഓ, എടാ ബാലരമയിൽ ഈ പുരാണം കഥയായിട്ട് വന്നപ്പോൾ ഞാൻ വായിച്ചതാ. ഇവനെ കാണണ്ടേ പോലീസിനടുത്തത്. ഇന്നാണ് ഞാൻ ഇവനോട് ചോദിച്ച് എ ബി സി എത്ര കിട്ടുന്നത്. ഇവൻ പറയാം 30 പോകുന്നു. ഇവന്റെ ഭാര്യയുടെ എന്റെ അടുത്തൊക്കെ 45 ഇവൻ പറയുന്നു. ഇവനെ കാണണ്ടേ പോലീസിനടുത്തത്. ഒരു കാര്യം ചെയ്യ്, എവനെയൊക്കെ എടുത്തോളൂ. ഹാ, വന്നല്ലോ ഇടിയൻ സാവു. നിന്റെ സമയം നല്ലതാണെന്ന് തോന്നുന്നു. ഇന്ന് സാവു നിന്റെ എല്ല് ഇടിച്ച് വെല്ലമാക്കും. ഇവൻ ഇവനെ ഇതുവരെ ചോദ്യം ചെയ്ത് കഴിഞ്ഞില്ല സാർ. ഞാൻ ഇടപെടണോ? താൻ ഇപ്പൊ ഇടപെടണ്ട, ഞാൻ പറയാം. അപ്പോഴത്തേക്ക് ഇവനിട്ട് രണ്ടെണ്ണം ഞാൻ കൊടുക്കട്ടെ. നീ പോക്കറ്റ് അടിക്കും അല്ലടാ. കോൺസ്റ്റബിൾ ഗോപി, നമ്മുടെ ആ സ്പെഷ്യൽ പ്രയോഗത്തിലുള്ള കാര്യങ്ങൾ കൊണ്ടുവരൂ. അത് തന്നെ. അയ്യോ സാറേ, എന്നെ ഒന്നും ചെയ്യല്ലേ സാറേ, ഞാൻ കള്ളനല്ലേ സാറേ. സാറേ എന്നെ ഒന്നും ചെയ്യല്ലേ. അല്ല അല്ല എന്ന് പറഞ്ഞവരൊക്കെ ആണ് ആണ് എന്ന് പറഞ്ഞ ചരിത്രമാണ് ഈ പോലീസ് സ്റ്റേഷനിലുള്ളത്. അയ്യോ സാറേ, ഒന്നും ചെയ്യല്ലേ. നീ സമ്മതിക്കുന്നതും വേണ്ട, നിന്നെ കൊണ്ട് സമ്മതിപ്പിക്കാൻ എനിക്കറിയാം. ഇതിനൊക്കെ ചില രീതികളുണ്ട് കേട്ടത്. ഇരിക്കണോ?
അയ്യോ സാറേ അടിക്കല്ലേ സാറേ, അയ്യോ ഒന്നും ചെയ്യല്ലേ സാറേ, അടിക്കല്ലേ അയ്യോ സാറേ, അയ്യോ അയ്യോ. താനന്തരം പറഞ്ഞത് കൊള്ളാം കൊള്ളാം, ഇങ്ങോട്ട് പറയണം പേടയ്ക്ക് ഞാൻ. അബദ്ധമാണോ ഇത്? ഇതാണോ അബദ്ധം? ക്ഷമിക്കാം, നീ എന്റെ പോക്കറ്റിൽ നിന്ന് പേഴ്സടിച്ച് മാറ്റിയത് ഞാൻ ക്ഷമിക്കാം. പക്ഷേ വനിതാ കോൺസ്റ്റബിൾ മേരിയുടെ സീൽ ഒളിഞ്ഞ് നോക്കിയത് ഒരിക്കലും ഞാൻ ക്ഷമിക്കില്ല. ഇഷ്ടമായില്ലെങ്കിൽ സാർ രാജിവെച്ചിട്ട് പുറത്തു പോകും. നീ എല്ലാം ഒത്തോണ്ടുള്ള കളിയാ, മിണ്ടി പോരെ. നീ അമ്പലിക്ക് ഇഷ്ടമാ, പക്ഷേ ഊ എനിക്ക് അത്ര ഇഷ്ടമല്ല. ഡാ എന്നെ നീ മര്യാദ പഠിപ്പിക്കണ്ട, ഞാൻ എസ് ഐ കുട്ടപ്പനാ. നീ സത്യം പറയത്തില്ല അല്ലടാ. ദേവത്തൊന്നും ചെയ്യല്ലേ. ഡേ നീ അങ്ങോട്ട് മാറിപ്പൊടി. ഡാ എവിടെ പിടിച്ചിട്ട് പോടാ. എന്താ ചെയ്യേണ്ടത് എനിക്കറിയാം. പിന്നെ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അവനെ പിടിച്ച് ഉമ്മ വഴിക്കണോ? അദ്ദേഹം മോഷ്ടിക്കാനൊന്നും വന്നതല്ല, ഞാൻ പറഞ്ഞിട്ട് എന്നെ കാണാൻ വന്നതാ. ഞാനെല്ലാം ശരിയാക്കി തരാം, നീ ഒന്നും സമാധാനപ്പെടാ. നീ അവിടെ മാറിയിക്കണേ, നീ വന്ന്. എനിക്ക് നിന്റെ അടുത്ത് ഒരു കാര്യം പറയാനുണ്ട്. നീ ഇപ്പോ ഒരു കളറല്ലെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ കൂടുതൽ ഡയലോഗ് ഒന്നും പറയണ്ട. നിന്നെ വേണമെങ്കിൽ ഇപ്പോൾ എനിക്ക് ഒരു കൊള്ളക്കാരനാക്കാം, പിന്നെ ഒരു കൊലപാതകയാക്കാം, ഒരു പീഡനക്കാരനാക്കാം. ഇതൊന്നും ഞാൻ തൽക്കാലം ചെയ്യുന്നില്ല. പക്ഷെ നീ ഒരു കാര്യം ചെയ്യണം, നീ ആ സ്ത്രീയുമായിട്ട് യാതൊരു ബന്ധവും മേലിൽ പുലർത്തില്ല എന്ന് എനിക്ക് എഴുതി ഒപ്പിട്ട് തന്നു. പേപ്പറിൽ എഴുതി ഒപ്പിട്ട് തന്നാൽ നിന്നെ ഞാൻ വെറുതെ. അതല്ലാന്നുണ്ടെങ്കിൽ നിനക്ക് ആ കള്ളന്റെ കൂടെ കിടക്കാം. ഒരു കാര്യം ചെയ്യ്, ബുദ്ധിമുട്ടാണെങ്കിൽ നിനക്ക് അകത്ത് കിടക്കാം, ഇല്ലെങ്കിൽ നിനക്ക് സുഖമായിട്ട് വീട്ടിൽ പോവാം. നീ ഇപ്പം പറയണം, നിനക്ക് അകത്ത് കിടക്കണോ അതോ പുറത്ത് പോകണോ? നിന്റെ ചോയ്സ് എന്താണെന്ന് പറയണം. എനിക്ക് പുറത്തു പോയാൽ മതി സാറേ. അങ്ങനെയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നീ പൊയ്ക്കോ. എല്ലാം വിധിയാണ് പോലെ, ഇവ നമ്മളെ ജീവിക്കാൻ അനുവദിക്കില്ല. ഈ പേപ്പറിൽ നമ്പറുണ്ട്, രാത്രി വിളിക്കണം കേട്ടാ. എന്ത് നല്ല നിലാവുള്ള രാത്രി. അതെ, ഇതുപോലൊരു രാത്രിയിലല്ലേ നിങ്ങൾ എന്റെ ജീവിതത്തിലേക്ക് നിലാവ് തഴിച്ചുവിട്ട കോഴിയെ പോലെ കടന്നു വന്നത്. അതിനെന്താടി കുഴപ്പം? നിനക്ക് ഞാൻ പാത്രം കഴുകി തരുന്നില്ലേ, തുണി അലക്കി തരുന്നില്ലേ, പിന്നെ ഞാൻ സീരിയലില് നായിക നായകനെ എടുത്തിട്ട് ഇടിക്കുന്നത് പോലെ നീ എന്നെ എടുത്തിട്ട് ഇടിക്കാറില്ലേ. ഞാൻ വല്ല പൊരുവും പറയാറുണ്ടോ? എത്ര ഇടിയാടി നീ എന്നെ എടുത്തിട്ട് ഇടിക്കാറുള്ളത്? ഇതിൽ കൂടുതൽ എന്ത് യോഗ്യതയാണ് ഒരു ഭർത്താവിന് വേണ്ടത്? നിന്റെ സ്വഭാവം മാറാണ് നോക്കണത് എന്റെ കടമയാണല്ലോ, അല്ലെങ്കിൽ എന്റെ തടിയാണല്ലോ കേടാവണത്. നമസ്കാരം, ഏഷ്യാനെറ്റ് ന്യൂസ് പ്രധാന വാർത്തകൾ. ഉത്തരേന്ത്യയിൽ പലയിടത്തും ഉൽക്കകൾ വീണതായി റിപ്പോർട്ട് ചെയ്യുന്നു. പ്രധാനമന്ത്രി എല്ലാ ജനങ്ങളും ജാഗ്രത പാലിക്കണമെന്ന് ഒരെണ്ണം കൂടെയൊക്കെ വീണ്ട ആവശ്യമുണ്ട്. ഹലോ ഹലോ ചേട്ടാ, ചേട്ടാ ഇത് ഞാനാ. ഹലോ ഹലോ ചേട്ടാ, അവിടെ റേഞ്ച് ഇല്ലെന്ന് തോന്നുന്നു, ഒന്ന് പുറത്തിറങ്ങിക്കോ. ഹലോ ഹലോ, ഇതെന്താണ് കേൾക്കുന്നുള്ള റേഞ്ച് ഇല്ലേ? ഒരു കാര്യം ചോദിച്ചു, ഞാൻ ദർശനത്തിൽ ഒന്ന് കയറാം. ഒന്ന് പെട്ടെന്ന് കയറിയേക്ക്. എന്ത് പറയാനാ ചേട്ടാ, ഇങ്ങനെയൊക്കെയാവും ഞാൻ കരുതിയില്ല. ദുഃഖത്തിന്റെ കടലിൽ നീന്തി നീന്തി നടക്കുവാണ് ഞാൻ. ഏത് ദുഃഖത്തിന്?
കടലിന്റെ കടല്. ഇനി എങ്ങനെയാണ് നമ്മളൊന്ന് ഒത്തു കാണുക? അയ്യോ എന്തു പറ്റി ചേട്ടാ, ഫോണും കിട്ടുന്നില്ലല്ലോ. ദൈവമേ, ഹലോ. മേളിന്ന് എന്തോ ചാണാക്കുഴിൽ വീണിട്ടുണ്ട്. ഇനി വല്ല ഉൽക്ക വല്ലതും ആണോ? ഉൽക്ക നൊലൊളിച്ചോണ്ടാണോ മനുഷ്യ ചാണാക്കുഴി ചാടുന്നത്? ചില ഉൽക്കകള് നൊലൊളിച്ചോണ്ട് ചാണാക്കുഴിൽ വീണു ഞാൻ കേട്ടിട്ടുണ്ട്. അതെ, ഞാൻ പോയി ടോർച്ച് എടുത്തോണ്ട് വരാം. അത് വേണോ? നിങ്ങളൊന്ന് ചുമ്മാണ്ടിരിക്കണ്ട മനുഷ്യ. അതെ, എങ്ങേരുത് എവിടെ പോയി? ഓ, ഇവിടെ ഇല്ലേ, ഇവിടെ ഇല്ലേ. ഇങ്ങനെ ഒരു കട്ടിലടി കയറി കൊടുക്കണോ എന്നെ കഷ്ടപ്പെടുത്തോട്ടോ ഇങ്ങനെ? ഓ, ഇങ്ങനെ ഒരു പേടിത്തൂറി എന്റെ ദൈവമേ. ഇങ്ങോട്ട് ഇറങ്ങി എന്റെ മനുഷ്യ, കട്ടിന്റെ അടി പോയി കെടുക്കണല്ലേ. ഞാൻ പറഞ്ഞൊരു റിസ്ക് എടുക്കണ്ടെന്ന് കരുതി. നീ പോയി നോക്കിട്ട് വാ, ഞാനിവിടെ ഇരിക്കാം. എന്താ നിങ്ങൾ മര്യാദ? നീ പോയി നോക്കിട്ട് വാ, എനിക്ക് തീരെ മയ്യ. ഞാൻ ഇവിടെ തന്നെ കൊലക്ക് കൊടുത്തേ അടങ്ങത്തുള്ളൂ. ഇവിടെ ഒരു ഒലക്കയില് ഒരു കുന്തല്ല. ഞാൻ മുകളിൽ വാടകയ്ക്ക് താമസിക്കുന്ന പ്രൊഫസറോ. ഇതെന്തൊരു കോല, നിങ്ങൾ ഇങ്ങനെ കൊല്ലാൻ വേണ്ടി നടക്കണതാണോ? ഞാനാ ചാണാക്കുഴി വീണതാ. കുളിച്ചിട്ട് വാ എന്റെ മനുഷ്യ, വൃത്തി കേട്ടോ. അതെ, എങ്ങോട്ടാ പോകുന്നത്? ഞാൻ മേലിൽ കുളിക്കാൻ പോവാ. അവിടെ പറമ്പിൽ പോയിട്ട് കാപ്പിന്ന് വെള്ളം പിടിച്ച് പോയി കുളിയണം. അയ്യോ, പിന്നെ പന്താരോട് ഞാൻ ചാണാക്കുഴി വീണേ. ഒന്ന് വലിച്ചു കേട്ടേ, അയ്യോ ഒന്ന് വലിച്ചു കേട്ടേ, അയ്യോ അയ്യോ. അങ്ങനെ പാപ്പൻ എങ്ങനെങ്കിലും ഒപ്പിച്ചെടുത്ത്. ഇങ്ങേര് പുലിയല്ല, ഈ നാട്ടിലെങ്ങും കാണാത്ത ഒരു സൈസ് പുലി. പുലി എന്ന് പോലും പറയാനൊക്കത്തില്ല, അതിനേക്കാളും വലിയ പുലി പാപ്പം പുലി. പാപ്പം പുലിയാണ് കേട്ടാ. Come on people, let's get
your phone.